ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങളോട് താല്പര്യമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഓരോ പോയിൻറ്സുകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഹി നെവർ ടെക്സ്റ്റ് യു ഫസ്റ്റ് എന്നുള്ളതാണ്. അവൻ ഒരിക്കലും തന്നെ ടെക്സ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം മുൻകൈ എടുക്കത്തില്ല, ആദ്യം അവൻ മെസ്സേജ് അയക്കത്തില്ല. നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങോട്ട് റിപ്ലൈ ലഭിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങളാണോ അവനാണോ മെസ്സേജ് അയക്കാൻ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അവൻ ഒരിക്കലും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കത്തില്ല, അഥവാ ആ ഒരു ആശയവിനിമയം കണ്ടിന്യൂ ചെയ്തു പോകാൻ അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ആൻസർ ചെയ്യുന്നത്, അല്ലാതെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ മറ്റോ ഒന്നും തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വരുന്നത്, നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കത്തില്ല, നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം അതിന് മറുപടി പറയത്തുള്ളൂ എന്നുള്ളതാണ്, അല്ലാതെ കാര്യങ്ങളൊന്നും തുറന്നു പറയത്തില്ല. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളെന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് റിപ്ലൈ കിട്ടാൻ ഒരുപാട് ഡിലേ ആവുക. സീൻ ചെയ്തിട്ട് പോലും ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോട് താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിന് നിങ്ങളെ പേഴ്സണലി കാണാൻ തീരെ താല്പര്യമുണ്ടായിരിക്കത്തില്ല എന്നുള്ളത്, അഥവാ വളരെയധികം അർജൻറ്റ് കൂട്ടത്തില്ല, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജൻറ്റ് കൂട്ടത്തില്ല. പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾക്കാണെങ്കിൽ അദ്ദേഹത്തിനെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കും, സംസാരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചോദിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും അവർ ബിസിയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് നിങ്ങളോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കൂടുതലും സെക്ച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും അയക്കുന്നുണ്ടായിരിക്കുക. സെക്ച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാനും അതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും അവർ വളരെയധികം താല്പര്യം കാണിക്കും. നേരെ മറിച്ച് നോർമൽ മെസ്സേജുകളാണെങ്കിൽ അവർ പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ആളുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുമുണ്ട്. എന്നാൽ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് സെക്ഷ്വൽ കോണ്ടാക്റ്റിന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോട് താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചാറ്റിംഗ് ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആരാണ് മെസ്സേജസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളത്. നിങ്ങളാണ് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഏകദേശം ഒരു 30-40 മെസ്സേജുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന് നിങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.